നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ കുറച്ചെങ്കിലും സമയം നമ്മൾ ഈശ്വരീയമായ ചിന്തകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. നമ്മുടെ ഈ ലൗകികമായ ചിന്തകളിൽ നിന്നൊക്കെ കുറച്ച് മാറ്റി ഒരു ദിവസം ഒരു കുറച്ച് സമയം നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങൾ ചിന്തിക്കാനും ഈശ്വരീയമായ കഥകൾ കേൾക്കാനും നാമജപത്തിനും കീർത്തനങ്ങൾ ആലപിക്കാനും ഒക്കെ ആയിട്ട് അത് കേൾക്കാനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരു പുരുഷായസിൽ മൂന്നിൽ രണ്ട് ഭാഗവും നമ്മൾ ഉറങ്ങി മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നിത്യവൃത്തികൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്നു. ആ മൂന്നിൽ ഒന്ന് ഭാഗമാണ് നമ്മൾ ജീവിതത്തിൽ ശരിക്ക് അധ്വാനിക്കുന്നതും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് ആവണമെങ്കിൽ, നമുക്കതുകൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ ആ മൂന്നിൽ രണ്ട് ഭാഗത്ത് കുറച്ച് സമയം നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കണം എന്ന് പറയും. കാര്യം ഉത്സാഹം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തിൻ്റെ പരാക്രമം, ക്ഷത്രിയ മനുഷ്യചിന്തായാം സപ്തമേ ദൈവചിന്തിതം എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹം ഉണ്ടാവണം, സാഹസശാലിയായിരിക്കണം, ബുദ്ധി ശക്തിയും പരാക്രമവും ഒക്കെ ചെയ്യാനുള്ള തയ്യാറുണ്ടാവണം. ഈ ആറ് കാര്യങ്ങൾ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഏഴാമത്തെ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈശ്വരീയമാണ്, അത് ഈശ്വരനാണ് തരേണ്ടത്. നമ്മൾ യുദ്ധത്തിന് പുറപ്പെടുന്ന യോദ്ധാവ് പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് കഠിനമായ യുദ്ധം ചെയ്യുകയും അതിൽ വിജയം വരിക്കുകയോ തോൽക്കുകയോ ചെയ്യുക എന്നുള്ളത് ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്, ഈ വിജയിക്കുക എന്നുള്ളത്. അപ്പം ആ കോൺഫിഡൻസ് ലെവലും നമുക്ക് വളരെ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുള്ളൂ. അപ്പം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടായാൽ സങ്കല്പിക്കുന്നതാണ് നമുക്ക് വരുന്നത്. നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുകയും നല്ല പ്രവൃത്തികളിലേക്ക് മനസ്സിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക്. മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ മോശമായ ചിന്ത ഒരു ഫലമായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് എല്ലാവരും ഈ ഈശ്വരീയമായ ഭജനം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നിത്യേന മാറ്റിവെച്ച് കഴിയുമ്പോൾ ഈ കഥാശ്രവണം ഒക്കെ കേൾക്കുന്നവരെ ആ മനസ്സിൽ ഭഗവാന്റെ രൂപം ആ ഒരു ഭക്തിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകളും ഈ പറഞ്ഞ കീർത്തനങ്ങളും ഒക്കെ കേൾക്കുന്നത് വായിക്കുന്നത് ഒക്കെ ഉത്തമമാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വായന എന്ന് പറയുന്നത് വളരെയധികം ചുരുങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, വായിക്കുക, അത് മനസ്സിലാക്കുക, അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പഠിക്കുക, ഇതിനൊക്കെ ആയിട്ട് കുറച്ച് പേര്. എന്നാൽ സാമാന്യമായ ജനങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ എപ്പോഴും ഇന്നിപ്പോൾ ടി വി, മൊബൈല്, കമ്പ്യൂട്ടർ ഇങ്ങനെയൊക്കെയുള്ള ഉപാധികളുടെ പിന്നിലാണ്. അപ്പം അവർക്ക് ഇത് കേൾക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കഥാശ്രവണത്തിന് ഒരു വഴിയുണ്ടാക്കുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. ഇതിൽ കൂടി നമ്മൾ ഒത്തിരി ഗഹനമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിലുള്ള ആൾക്കാരിൽ മാത്രമേ എത്തിച്ചേരുന്നു. ഇത് സാമാന്യമായ എല്ലാ ജനങ്ങൾക്കും ഇതിൻ്റെ ഈ കഥകൾ കേൾക്കേണ്ടതിൻ്റെയും അതിൻ്റെ ഒരു ഗുണങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് കടക്കാനുണ്ടായ കാരണം. അപ്പോൾ ഈ കഥകളൊക്കെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരുടെ പ്രതികരണങ്ങളിൽ കൂടിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലർക്ക് മാത്രം അത് ഇഷ്ടപ്പെടാതെ ഉണ്ടാവാം, അതെനിക്കറിയില്ല. എന്തായാലും ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്വജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കേൾക്കാനും ഇതിനോട് ഈ ഈശ്വരീയമായ ചിന്തകളിൽ താല്പര്യം ഉണ്ടാകാനും അവരുടെ ജീവിതത്തിൽ ഒരു ദിവസവും ഒരു കുറച്ച് സമയമെങ്കിലും നാമജപത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി വിനിയോഗിക്കാനും ഒക്കെ അവസരമുണ്ടാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. ഈ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ച വിഷയമാണ് നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞുകൊണ്ട് നിർത്തിയത്. അപ്പം ആ സൃഷ്ടി ആരംഭിച്ച് അദ്ദേഹം ഗണപതിയുടെ ഉപാസനയിൽ കൂടെ അല്ലെങ്കിൽ പൂജ കഴിച്ച് അദ്ദേഹം വീണ്ടും നല്ല സൃഷ്ടികളിലേക്ക് കടന്നതിലാണ് ആദ്യ സപ്തമഹാമുനികളും ഒക്കെ ഉണ്ടായത്. അതിൽ ഈ കശ്യപ പ്രജാപതി എന്ന് പറയുന്ന മഹാമുനിക്ക്, കശ്യപന് ദിതി എന്ന് പറയുന്ന അസുര സ്ത്രീയിൽ രണ്ട് വീരപരാക്രമികളായ പുരുഷന്മാരുണ്ടായി. ദിതി എന്ന് പറയുന്ന ഭാര്യ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന് പറയുന്ന
രണ്ട് മഹാപരാക്രമികളായിട്ടുള്ള പുത്രന്മാരുണ്ടായി. അവര് തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ധാരാളം വരങ്ങൾ സമ്പാദിച്ചു. ഈ വരങ്ങൾ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് മഹാ അഹങ്കാരികളായിട്ട് മാറി. ആചാര്യവാഹകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഈ സമുദ്രജലം എന്ന് പറഞ്ഞ അവരുടെ മുട്ടോളയോ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുക. അത്ര ശരീരബലവാന്മാരും ശരീരാകാരമുള്ളവരായിരുന്നു അവര്. അപ്പൊ അവർക്ക് ഈ വരങ്ങളൂടെ കിട്ടിയാലോ, പിന്നെ ആസുരികമായിട്ടുള്ള ഒരു സ്വഭാവം അവരുടെ ശരീരത്തിൽ ഉണ്ട് തന്നെ, ബ്ലഡിൽ ഉണ്ട് തന്നെ. അപ്പൊ ഇവര് ശരിക്കും ആ ഉപദ്രവാദി കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ആരംഭിച്ചു. സജ്ജനങ്ങളെയും മുനികളെയും എല്ലാവരെയും ഉപദ്രവിക്കുക, സ്ത്രീജനങ്ങളെ ഉപദ്രവിക്കുക, അവരുടെ വീടുകൾക്ക് നാശം, കൃഷിനാശം, മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുക. ഇങ്ങനെ അങ്ങനെ ഒരു ആർത്തട്ടഹസിച്ച് വിഹരിച്ച് നടക്കുന്ന ഒരു സമ്പ്രദായം. അപ്പൊ ഇത് ഒക്കെ പോരാഞ്ഞിട്ട് ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഭൂമിയെ എടുത്തിട്ട് ഒരു ഏറ് കൊടുത്തു, അത് സമുദ്രത്തില്, പ്രളയ സമുദ്രത്തിലേക്ക് എന്ന് വേണ്ടിട്ട് അതിനെ കാല് വെച്ച് ഈ ഹിരണ്യാക്ഷൻ ചവിട്ടി താഴ്ത്തി വെള്ളത്തിലേക്ക്. ഇങ്ങനെ സമസ്ത ജീവജാലങ്ങളും നശിക്കാനുള്ള ഒരിട ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് ദേവന്മാരെല്ലാം ഭയഗതരായി, അവര് ബ്രഹ്മാവിനെ അഭയപ്പെടാൻ വെച്ചു. ബ്രഹ്മാവിനും നിസ്സഹായാവസ്ഥയായിരുന്നു. അദ്ദേഹം കൂടെ ചേർന്നിട്ട് എല്ലാവരുടെ മഹാവിഷ്ണുവിനെ അദ്ദേഹം മഹാവിഷ്ണു ആ നിമിഷം തന്നെ മഹാഗണപതിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി, ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള മാർഗം അന്വേഷിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം മഹാവിഷ്ണു ഈ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് വെളിയിലേക്ക് ചാടിയിട്ടുണ്ട്. ആ ചാടുമ്പോൾ മൂക്കിൽ നിന്നൊരു പ്രാണമായിട്ട്, ഒരു വരാഹമായിട്ട് വെളിയിലേക്ക് ചാടി. അത് നിമിഷം പ്രതി വളർന്ന് അതിഭീകരമായിട്ടുള്ള ഒരു വരാഹം, കാട്ടുപന്നിയായിട്ടങ്ങ് മാറി. അതിൻ്റെ ഈ കറുത്ത രോമങ്ങളൊക്കെ ഭൂമിയിൽ കിടന്ന് ഇഴഞ്ഞു. അതിൻ്റെ ആ മുക്കള ഇടുമ്പോൾ ആ ശ്വാസത്തിൽ കൂടെ തീജ്വാലകൾ വെളിയിലേക്ക് ചാടി. ആ കണ്ണുകളിൽ നിന്നും അഗ്നി, ഇങ്ങനെ അഗ്നിഗോളങ്ങളായിട്ട് നിൽക്കുന്ന കണ്ണുകളുണ്ടായി. അതിൻ്റെ ദംഷ്ടങ്ങൾ ആ പേറ്റകൾ കൊണ്ട് വെട്ടുന്ന ഉടനെ അതിൻ്റെ ആ ഒരു പ്രകമ്പനം കൊണ്ട് ത്രിലോകങ്ങളിൽ നടുക്കി വറച്ചു എന്ന് പറയുക. അത്ര ഭീകരമായിരിക്കുന്ന രൂപത്തിലാണ് മഹാവിഷ്ണു അവിടെ അവതരിച്ചത്. ആ അവതാരം കണ്ടിട്ട് ഭയന്ന് ദേവഗണങ്ങളൊക്കെ ഓടി ഒളിച്ചു. അത്ര ഭീകരമൂർത്തിയായിട്ട് ആ വരാഹമായിട്ട് മഹാവിഷ്ണു അവിടെ അവതരിക്കുകയും ആ വരാഹം ആ നിമിഷം തന്നെ പ്രളയകാലത്തിലേക്ക് എടുത്തിയാടിയിട്ട് ഈ ഭൂമിയെ സ്വന്തം തേറ്റയിൽ പൊക്കി യഥാസ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ ഇതിന് കാരണക്കാരനായിട്ടുള്ള ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ആ യുദ്ധത്തിന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിഭീകരമായിരിക്കുന്ന യുദ്ധം, സംവത്സരങ്ങളോളവും നീണ്ടു നിൽക്കുന്ന യുദ്ധം, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ജയപരാജയങ്ങളില്ലാതെ നീണ്ടു പോയി. അങ്ങനെ പോകുമ്പോൾ മഹാഗണപതിയെ മനസ്സിൽ സ്മരിച്ചിട്ട് മഹാവിഷ്ണു, ഈ വരാഹരൂപിയായിരിക്കുന്ന മഹാവിഷ്ണു സ്വന്തം തേറ്റകളിൽ, ആ ദംഷ്ടങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള അസുരനെ കുത്തിക്കീറി കഷ്ണം കഷ്ണമാക്കി ദൂരേക്ക് എടുത്തു. അങ്ങനെ ഈ ഹിരണ്യാക്ഷൻ്റെ പ്രശ്നം ഭൂമിക്കില്ലാണ്ടായി. അപ്പോൾ ഈ ഹിരണ്യാക്ഷത്തിൻ്റെ വസത്തോടു കൂടിയിട്ട് ഹിരണ്യകശിപു ഭയങ്കര കോപിഷ്ടനായിട്ട് മാറി. ഇതിന് ദേവഗണങ്ങളോടെല്ലാം പകരം ചോദിക്കും എന്നുള്ള വാശിയിൽ എല്ലാവരോടും ഇതിന് പകരം ചോദിക്കാനുള്ള ആ ഒരു വാശിയിൽ ബ്രഹ്മാവിനെ പോയി തപസ് ചെയ്തു. തപസ് ചെയ്ത് വളരെ പ്രത്യേകമായിട്ടുള്ള വിശേഷപ്പെട്ട വരങ്ങൾ നേടുകയുണ്ടായി. ആ വരങ്ങൾ നേടിക്കഴിഞ്ഞ് ആ വരങ്ങൾ എന്താണെന്നും ഒക്കെ ഹിരണ്യകശിപുവിൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത കഥയിൽ അത് നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ ഈ ഹിരണ്യാക്ഷൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.